നമ്മൾ കോതമംഗലത്തിലേക്ക് കോതമംഗലത്തേക്ക് പോകുന്നു. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്തിലേക്ക്. പ്രതിഷേധത്തിന് ഇപ്പോഴും കോതമംഗലം ടൗണിൽ അവസാനമായിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിൻ എത്തും എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നിട്ടുമില്ല. എന്താണ് പ്രതിഷേധത്തിന്റെ ഭാവി രൂപം എന്നുള്ളത് ഇപ്പോൾ യു ഡി എഫിന്റെ എറണാകുളം ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രതിഷേധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്, ഏതാണ്ട് 4-5 മണിക്കൂറായി. എന്താണ് ഇതിനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളത്? രാവിലെ 9 മണി തുടങ്ങിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇടുക്കി ജില്ലയിലെയും കോതമംഗലത്തെയും മുഴുവൻ ജനങ്ങളും ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. അതിശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ സ്ഥലത്ത് വരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കളക്ടറുടെ വലിയ സാന്നിധ്യം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടു. കളക്ടറോ മന്ത്രിമാരോ ആരും ഇത്രയും നേരമായി രാവിലെ 9 മണി മുതൽ തുടങ്ങിയ സമരമാണ്. ഈ സമരം അവസാനിപ്പിക്കാനുള്ള യാതൊരു നടപടിയിലേക്കും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ള അതിദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഇന്ന് കോതമംഗലത്തുള്ളത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇപ്പോഴും നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ നടപടിയിലേക്കൊക്കെ എപ്പോഴത്തേക്ക് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, പ്രത്യേകിച്ച് സാധാരണക്കാരും കർഷകരുമാണ് ഇവിടെ തിങ്ങിക്കൂടിയിരിക്കുന്നത്. അവരാവശ്യപ്പെടുന്നത് വളരെ കാലങ്ങളായി വന്യജീവികളുടെയും കാട്ടാനയുടെയും ആക്രമണം ഈ കാഞ്ഞിരവേലിയിലും കോതമംഗലത്തിൻ്റെ മറ്റ് പഞ്ചായത്തുകളിലുമൊക്കെ അതിശക്തമായി രൂക്ഷമായി മാറിയപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം വേണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഉണ്ടായ അതിദാരുണമായ സംഭവം, പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് നേതൃത്വത്തിൽ അവിടെ സമരം നടത്തുകയുണ്ടായി. ഈ കാഞ്ഞിരവേലി എന്ന് പറയുന്ന പ്രദേശം, അവിടെ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത്, കർഷകരാണ് അവിടെ താമസിക്കുന്നത്. ഏതാണ്ട് ഏറിയ പങ്കും ജനങ്ങളും അവിടുന്ന് ഈ കാട്ടാനകളുടെ ശല്യം കാരണം പാലായനം ചെയ്തു കഴിഞ്ഞു. അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ്. എത്രയോ കാലമായി പെരിയാറിൻ്റെ ഇരു കരകളിലും ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഈ വിഷയത്തിന് പരിഹാരം കണ്ടെത്തണം, അവിടെ RRT ടീമിനെ നിയോഗിക്കണം. ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കോതമംഗലത്തുള്ളത്. ജനങ്ങൾ സംഘടിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിന് അന്തിമമായ പരിഹാരം കണ്ടെത്തുന്നതുവരെ ഏതറ്റം വരെയും പോവാൻ ജനങ്ങൾ തയ്യാറാണെന്നാണ് ഈ സമരം വിളിച്ചു പറയുന്നത്. തീർച്ചയായും പ്രതിഷേധം തൽക്കാലം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് UDF കൺവീനർ കൂടിയായ ഷിബു തെക്കുംപുറം പറയുന്നത്. UDFന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഇവിടെ കോതമംഗലം ടൗണിൽ സംഘടിച്ച പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ശരി ശ്രീകാന്ത്, ഏതായാലും വലിയ പ്രതിഷേധമാണ് കോതമംഗലം ടൗണിൽ ഇപ്പോഴും നടക്കുന്നത്. ശ്രീകാന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇതോടെ ഗുഡ് ആഫ്റ്റർനൂൺ പൂർത്തിയാകുന്നു.